ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റാർട്ട് സെന്റ് അഗസ്റ്റിൻ ട്യൂഷൻ സെന്റർ മണത്തുമ്പടി. പഠിക്കാൻ പോകുന്നത് ക്ലാസ് 12 കെമിസ്ട്രി സൊല്യൂഷൻസിലെ പാർട്ട് ടു, ചാപ്റ്റർ 2 സൊല്യൂഷൻസിലെ പാർട്ട് 2, സോലിബിലിറ്റി. ആക്ച്വലി നമ്മൾ കോൺസെൻട്രേഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്, പക്ഷേ സോലിബിലിറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കോൺസെൻട്രേഷൻ മനസ്സിലാവും. പിന്നീട് നമ്മൾ വീണ്ടും സോലിബിലിറ്റി അതിൻ്റെ ഫാക്ടേഴ്സ് പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് സോലിബിലിറ്റി മീൻസ്? ഇൻ ജനറൽ, സോലിബിലിറ്റി ഈസ് ആൻ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ഡിസോൾവ്. നമ്മൾ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കലക്കിയാൽ പഞ്ചസാര പെട്ടെന്ന് ലയിക്കും, അതുപോലെ തന്നെ ഉപ്പും ലയിക്കും. മനസ്സിലായോ? പഞ്ചസാര കുറച്ചുകൂടി പൊടിച്ചാലോ ഇച്ചിരി കൂടി പെട്ടെന്ന് ലയിക്കും. അങ്ങനെ പഞ്ചസാര ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്ര സ്പൂൺ വരെ ലയിക്കും എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും, സാർ ഒരു 4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 സ്പൂൺ. അതാണ് പഞ്ചസാരയുടെ സോലിബിലിറ്റി. മനസ്സിലായോ? കെമിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് സോലിബിലിറ്റി ആസ് എ മെഷർ. ഒരു കെമിസ്ട്രി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സോലിബിലിറ്റി എന്ന് പറഞ്ഞൊരു മെഷർമെന്റ് ആണ്. എ കെമിസ്റ്റ് വുഡ് സേ ദാറ്റ്, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് 1 ലിറ്റർ ഓഫ് വാട്ടർ, ഒരു ലിറ്റർ വെള്ളം എടുത്തു, ആൻഡ് യു സ്റ്റാർട്ട് ഡിസോൾവിംഗ് ടേബിൾ സാൾട്ട്, നിങ്ങൾ ഉപ്പ് അതിനകത്ത് കിട്ടുകൊണ്ടിരിക്കുകയാണ്. കെമിക്കൽ ഫോർമുല ഓഫ് ടേബിൾ സാൾട്ട് എന്താണ്? NaCl. അതായത് നിങ്ങളുടെ വീട്ടിലെ ഉപ്പ് നിങ്ങൾ ഒരു ലിറ്റർ വാട്ടറിലേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പുകൾ ഇങ്ങോട്ടുണ്ടിരിക്കുക, ഉപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, കാരണം ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ് സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ലയിക്കും. ഒരു ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യണം. ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. പ്രഷർ 180 എം. പ്രഷറും വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതാണ് ഞാൻ പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് സോലിബിലിറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നു. ദെൻ യു ഷുഡ് ബി ഏബിൾ ടു ഡിസോൾവ് എക്സാക്ട്ലി 357 ഗ്രാം, 357 ഗ്രാം, 100 ഗ്രാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്തേക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തോ ശ്രമിച്ചാലും ഡിസോൾവ് ആവില്ല. സോ ദ സോലിബിലിറ്റി ഓഫ് NaCl ഇൻ ദ വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 180 പ്രഷർ ഈസ് എത്രയാണ്? 357 ഗ്രാമേ പറ്റുള്ളൂ. മനസ്സിലായോ? കിട്ടിയോ സാർ പറഞ്ഞത്? അപ്പം മാക്സിമം ആണ്, മാക്സിമം ഇടം വരെ നമുക്ക് ലയിപ്പിക്കാൻ പറ്റും. അതാണ് സോലിബിലിറ്റി. കുറച്ച് നിങ്ങൾ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും ലയിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സോലിബിലിറ്റി എന്ന് പറയില്ല. മാക്സിമം, അതായത് ഇനി ലയിപ്പിക്കാൻ പറ്റില്ല സർ, അവിടം വരെ എത്തി, അതാണ് സോലിബിലിറ്റി. സോലിബിലിറ്റി ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ഡിസോൾവ് ഇൻ എ സോൾവെന്റ് അറ്റ് സോ കോൾഡ് ഇക്വിലിബ്രിയം. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയാം? അപ്പോൾ ഇനി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒരേ ലെവലിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. അതുപോലെ ഇനി ഒട്ടും ലയിക്കില്ല. ക്ലിയർ ആണോ? സച്ച് എ സൊല്യൂഷൻ ഈസ് കോൾഡ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഞങ്ങളൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉപ്പിലേക്ക് ലയിക്കും. ഇല്ലെന്ന് പറയണില്ല, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ടെമ്പറേച്ചർ എടുത്തു, ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസ്. ആ 25 ഡിഗ്രി സെൽഷ്യസിൽ, ആ 25 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 180 എം പ്രഷറിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല സർ. സോ ദിസ് ഈസ് ദ സോലിബിലിറ്റി. അപ്പോൾ മാക്സിമം, ദാറ്റ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മാക്സിമം എമൗണ്ട്, അതാണ് സോലിബിലിറ്റി. പകുതിയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷനും സോലിബിലിറ്റിയും സെയിം ആണ് സാർ. എങ്ങനെയാണ് അത് സെയിം ആവുന്നത്? സോലിബിലിറ്റി പറയുന്നത് ആ വെള്ളത്തിൽ എത്രത്തോളം ഉപ്പുണ്ടെന്നാണ്, കോൺസെൻട്രേഷനും പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വെള്ളത്തിൽ മാക്സിമം എമൗണ്ട് ഓഫ് ഉപ്പാണ്. കോൺസെൻട്രേഷൻ അങ്ങനെയല്ല, കുറച്ച് എമൗണ്ട്, കുറച്ച് കൂടുതൽ എമൗണ്ട്, അങ്ങനെ പല പല എമൗണ്ട് ഉണ്ട്. മനസ്സിലായോ? നമുക്ക് നോക്കാം. സോ സോലിബിലിറ്റി, ദ മാക്സിമം മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് വിച്ച് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 100 ഗ്രാംസ് ഓഫ് ദ സോൾവെന്റ് അറ്റ് എനി സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് കോൾഡ് ഇറ്റ് സോലിബിലിറ്റി. അപ്പോൾ ഏതെങ്കിലും വസ്തുവിൻ്റെ സോലിബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷുഗറിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഷുഗർ നമ്മളെടുത്തിട്ട് 100 ഗ്രാം സോൾവെൻറ്റ് സപ്പോസ് വെള്ളത്തിലേക്ക് നമ്മളൊരു സ്പെസിഫിക് ടെമ്പറേച്ചറും പ്രഷറിലും ഷുഗർ ഇട്ട് കലക്കി കഴിഞ്ഞാൽ എന്താണോ നമുക്ക് എത്രത്തോളം ഷുഗറാണ് നമുക്ക് ലയിപ്പിക്കാൻ പറ്റുന്നത്, അതാണ് എന്ത് ഷുഗറിൻ്റെ സോലിബിലിറ്റി ഇൻ ദാറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സാർ, ദെൻ വാട്ട് ഈസ് കോൺസെൻട്രേഷൻ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു ഗ്ലാസ്സിലെ 10 സ്പൂൺ ഉപ്പ് മാക്സിമം ലയിക്കുള്ളൂ. ഞാൻ 5 സ്പൂൺ ഇട്ടു, ഞാൻ 6 സ്പൂൺ ഇട്ടു, 7 സ്പൂൺ ഇട്ടു. അപ്പോൾ പല പല സ്പൂൺ ഇടുമ്പോൾ പല പല അളവായിരിക്കും. അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ?
സോ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ എ ഗീവൺ എമൗണ്ട് ഓഫ് സൊല്യൂഷൻ. ഗീവൺ എമൗണ്ട് ഓഫ് എ സൊല്യൂഷൻ, മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം തന്നു, മൂന്ന് ഗ്ലാസ് വെള്ളം തന്നു, കുറച്ച് ഉപ്പിട്ടു, എത്രത്തോളം ഉണ്ട് ഉപ്പുണ്ടോ അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നത്, 100 grams എത്രത്തോളം ലയിപ്പിക്കാൻ പറ്റും, ഒരു പ്രത്യേക ഡെഫിനറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കിട്ടിയോ? അപ്പോൾ ഈ രണ്ടും കൊണ്ട് കൺഫ്യൂസ് ആയിപ്പോയി. രണ്ട് തമ്മിൽ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെന്ന്, രണ്ടും സെയിം തന്നെയാണ്. ഒരു ഒരു സെൻസിൽ നോക്കുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. രണ്ടും പറയുന്നത് കോൺസെൻട്രേഷനാണ്, എത്രത്തോളം സോൾട്ട്, എത്രത്തോളം സൊല്യൂട്ട് സോൾവെന്റിൽ ഉണ്ട് എന്ന് തന്നെയാണ് രണ്ടും പറയുന്നത്. ഓക്കെ, എ സൊല്യൂഷൻ വിത്ത് ലിറ്റിൽ ഡിസോൾവ്ഡ് സൊല്യൂട്ട് ഹാസ് എ ലോ കോൺസെൻട്രേഷൻ. കുറച്ച് മാത്രം ലയിച്ചു, ഇപ്പോൾ 2 spoon മാത്രം ഉപ്പ് ഉള്ളെങ്കിൽ ആ കുഴപ്പമില്ല, നമ്മൾ പറയും ഡൈലൂട്ട് സൊല്യൂഷൻ. ദിസ് ഇസ് നോൺ ആസ് ഡൈലൂട്ട് സൊല്യൂഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് കോൾഡ് എ ഡൈലൂട്ട് സൊല്യൂഷൻ. ലിറ്റിൽ ഡിസോൾവ്ഡ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് ഡൈലൂട്ട് സൊല്യൂഷൻ. ഈ കൂടുതൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലോ, സപ്പോസ് എ സൊല്യൂഷൻ വിത്ത് ലോട്ട് ഓഫ് ഡിസോൾവ്ഡ് സൊല്യൂട്ട് ഹാസ് ഹയർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷൻ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഈസ് ഓഫൺ എക്സ്പ്രസ് ആസ് പെർസെന്റ്. കോൺസെൻട്രേഷൻ നമ്മൾ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, നല്ല മലിനമായ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ, അവിടെ എയറിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഗ്രാമിലോ അല്ലെങ്കിൽ പെർസെൻറ്റേജിലോ പറയാൻ പറ്റില്ല. PPM, പാർട്സ് പെർ മില്യൺ എന്നാണ് നമ്മൾ പറയാം. അതുപോലെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കണം. കാൽക്കുലേഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ആർ ദ മെത്തേഡ്സ്? ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, 100 gram സൊല്യൂഷൻ ഓഫ് സാൾട്ട് വാട്ടർ, 100 gram ഉപ്പ് വെള്ളത്തിൽ 3 gram ഉപ്പുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ എന്താണ്? 3 gram ഉപ്പിൻ്റെ ഗ്രാം. സോ സോൾട്ട്, സോൾട്ട് 3 gram ആണുള്ളത്. എത്രയാണ് ടോട്ടൽ സൊല്യൂഷൻ? 100 gram ആണ്. അപ്പോൾ 3 gram ഡിവൈഡ് ബൈ 100 gram. ഓക്കെ, സോ ഗ്രാം ഗ്രാം ഗെറ്റ് ക്യാൻസൽ, 3/100 × 100. ഓക്കെ, സോ ദാറ്റ് മീൻസ് 3% ആണ് അതിൻ്റെ എന്ത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെ കാൽക്കുലേഷൻസ് നമുക്കുണ്ടാവും. നമുക്ക് നോക്കാം ഏതൊക്കെ മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്ലസ് വണ്ണിലും കേട്ടിട്ടുണ്ടാവും, എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ഓഫ് സൊല്യൂഷൻസ്. അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി, മൊളാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓരോന്നും നമ്മൾ അടുത്തടുത്ത വീഡിയോസിൽ പഠിക്കും, അതിൻ്റെ കാൽക്കുലേഷൻസും പഠിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. പ്ലീസ് വിസിറ്റ് നെക്സ്റ്റ് പാർട്സ്. താങ്ക് യു.